ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യുആർപേ ആപ്ലിക്കേഷനിൽ നിന്ന് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, യുആർപേ ആപ്ലിക്കേഷനിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അതുപോലെ ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്, നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ യുആർപേ ആപ്ലിക്കേഷനിൽ നിന്ന് STCPayയിലേക്ക് എങ്ങനെ ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ്. യുആർപേ ആപ്ലിക്കേഷനിൽ നിന്ന് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ഫീസും ഈടാക്കുന്നതല്ല. സൗദിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോക്കൽ ബാങ്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോ യുആർപേ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും: ട്രാൻസ്ഫർ ടു കോൺടാക്റ്റ്, ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ. നമ്മൾ ലോക്കൽ ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഐബാൻ നമ്പർ, ഫുൾ നെയിം, റിലേഷൻഷിപ്പ്, നൈക്ക് നെയിം ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഏത് ബാങ്കിലേക്കാണോ അയക്കേണ്ടത് ആ ബാങ്കിൻ്റെ ഐബാൻ നമ്പർ എടുക്കണം. ഞാനിപ്പോൾ STCPayയിലേക്കാണ് യുആർപേയിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ STCPay ഓപ്പൺ ചെയ്യണം. STC ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി ആഡ് മണി എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകൾ കൂടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡെബിറ്റ് കാർഡിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് പണം ആഡ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് പണം ആഡ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ സദാത് പേയ്മെൻറ്റിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പണം ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ബാങ്ക് ട്രാൻസ്ഫറാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ബാങ്ക് ട്രാൻസ്ഫർ ടു STCPay എന്നുള്ള ഈ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിപ്പെടും. ഇവിടെ അറബ് നാഷണൽ ബാങ്ക് ആയിട്ടാണ് നമ്മുടെ ഈ STCPay ലിങ്ക് ആയിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ട്ണർ ബാങ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റിസീവർ നെയിം, ഐബാൻ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഐബാൻ നമ്പർ കോപ്പി ചെയ്യുകയാണ്. ശേഷം നമ്മൾ യുആർപേ ആപ്ലിക്കേഷനിൽ ഐബാൻ നമ്പർ എന്നുള്ള ആ ഒരു ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ അറബ് നാഷണൽ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് കാണാം. ശേഷം ആളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ പേര് തന്നെ ഇവിടെ കൊടുക്കാൻ നോക്കുക. റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു വിഭാഗമുണ്ട്, അതിൽ നിങ്ങൾ ആർക്കാണോ പണം അയക്കേണ്ടത് അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്കാണ് പണം അയക്കുന്നത്, അതുകൊണ്ട് മൈ ഓൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നമുക്കറിയാൻ വേണ്ടി ഒരു നൈറ്റ് നെയിം കൊടുക്കണം. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു കൺഫർമേഷൻ പേജ് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ നൈറ്റ് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഫുൾ നെയിം, ബാങ്ക് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. OTP വന്നു കഴിഞ്ഞു ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആക്ടിവേഷൻ ചെയ്യണം. അതിനായി യുആർപേ ആപ്ലിക്കേഷൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്കൊരു കോള് വരുന്നതാണ്. ആ കോൾ എടുത്ത് നിങ്ങൾ ഒന്നമർത്താൻ പറയും. ആക്ടിവേഷൻ ചെയ്യാനായി ഒന്നമർത്താനും പറയും. അപ്പോൾ ഒന്നമർത്തി കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ബെനിഫിഷ്യറി ആഡാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലെ നമ്മൾ റീസെൻ്റായിട്ട് ആഡ് ചെയ്ത ബെനിഫിഷ്യറിയാണ് മുകളിൽ കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് പോകുന്നത്, അതുകൊണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം എത്ര എമൗണ്ടാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇതിൽ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 50 ടൈപ്പ് ചെയ്തു.
ശേഷം എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് അടുത്ത ഓപ്ഷനിൽ ചോദിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം എന്തെങ്കിലും ഒരു നോട്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിപ്പെടും. നിങ്ങൾ അയക്കുന്ന ആളുടെ ഐബാൻ നമ്പർ, പേര്, ബാങ്ക് നെയിം എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് അതിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചാർജൊന്നും ഈടാക്കുന്നില്ല, ഫ്രീ ആണ്. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് അതും ഇവിടെ കാണാം. ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. എല്ലാം കൺഫേം ആണെങ്കിൽ കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ട്രാൻസ്ഫറേഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു, 50 riyal സെൻഡ് ആയി കഴിഞ്ഞു. നിങ്ങൾക്കിത് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ആർക്കാണോ പണം അയച്ചത് അവർക്ക് വേണ്ടി ഇത് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രിൻ്റ് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ശേഷം ഡൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാലൻസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ച തുക എത്രയാണ് അതും കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ STCPay ആപ്ലിക്കേഷനിൽ പോയി നോക്കാം, പണം ആഡായിട്ടുണ്ടോയെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും STCPay അക്കൗണ്ടിൽ 50 riyal ആഡായിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർ ബാങ്ക് അവധി ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ആവുന്നതല്ല. വർക്കിംഗ് ഡേയിൽ മാത്രമേ പണം ട്രാൻസ്ഫർ ആവുകയുള്ളൂ, വർക്കിംഗ് ടൈമിൽ മാത്രം. ഇപ്പോൾ രാവിലെ 9 മണിക്ക് ബാങ്ക് തുറക്കുകയാണെങ്കിൽ 9 to 4 അല്ലെങ്കിൽ 5 ആ ഒരു സമയത്തിനുള്ളിലാണ് നമുക്ക് ഈ പണം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ യൂർപേ ആപ്ലിക്കേഷനിൽ നിന്നും ചെയ്യാവുന്നതാണ്. STC ആണെങ്കിലും അതുപോലെ അൽറാജി ബാങ്ക് ആണെങ്കിലും ഏത് ബാങ്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഐബാൻ നമ്പർ ഉണ്ടാവും. ആ ഐബാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.